മഹാരാഷ്ട്രയിലെ പോള അംബാസിഡറായി തിരഞ്ഞെടുത്തത് ട്രാൻസ്ജെൻഡറായ ആക്ടിവിസ്റ്റ് ഗൗരിയെ. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അംബാസിഡറായി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഗൗരി സാവന്തിനെ തെരഞ്ഞെടുത്തതിലൂടെ കഴിവിനോ അംഗീകാരത്തിനോ ലിംഗമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് രാജ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ വോട്ടർമാർക്കിടെ ബോധവൽക്കരണം നടത്തുക, വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള പ്രചാരണം നടത്തുക തുടങ്ങിയ ജോലികളാണ് 38-കാരിയായ ഗൗരിയെ കാത്തിരിക്കുന്നത്. രാജ്യത്തെ ഏക ട്രാൻസ്ജെൻഡർ പോൾ അംബാസിഡർ എന്ന ബഹുമതിയാണ് ഇതിലൂടെ ഗൗരിക്ക് ലഭിച്ചത്. ലൈംഗിക തൊഴിലാളികൾക്കും വീട്ടമ്മമാർക്കും പ്രാഥമിക പരിഗണന നൽകുമെന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ലൈംഗിക തൊഴിലാളികളെയോ അവരുടെ ക്ഷേമത്തെയോ പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അവരും ചിന്തിക്കാറില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയാകില്ലെന്ന് ഗൗരി പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗൗരി പുതുമുഖമാണെങ്കിലും വാർത്തകളിൽ ഗൗരി പുതുമുഖമല്ല. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഗൗരിയെയും വളർത്തുമക്കളെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിക്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി പരസ്യചിത്രം പുറത്തിറക്കിയത്. അമ്മയാകാൻ സ്ത്രീയായി ജനിക്കണമെന്നില്ല എന്ന് കണ്ടവരെല്ലാം പറഞ്ഞ പരസ്യം. പക്ഷേ ഗൗരിക്കും മകൾക്കും അത് പരസ്യമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. പൂനെയിലെ ഒരു പോലീസുകാരൻ്റെ മകനായി ജനിച്ച ഗണേഷ് സാവന്ത് ഏറെ യാതനകൾ സഹിച്ചാണ് തൻ്റെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത്. കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ഉള്ളിലെ സ്ത്രീയെ ഗൗരി തിരിച്ചറിഞ്ഞത്. വീട്ടുകാരുടെ പോലും കളിയാക്കലുകൾ താങ്ങാൻ കഴിയാതെ ഒടുവിൽ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ഗൗരി വീടും നാടും ഉപേക്ഷിക്കുന്നു. പിന്നീട് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത് സ്ത്രീയായി മാറിയ ഗൗരി 2000 മുംബൈ സഗീചാർ ചൗകി എന്ന പേരിൽ ട്രാൻസ്ജെൻഡറിനായി ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. 2001 ഗായത്രി എന്ന കൊച്ചുകുട്ടിയെ ദത്തെടുക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനായി ഒരു വക്കീലാവുക എന്നതാണ് ഗായത്രിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ലഭ്യമായ കണക്കനുസരിച്ച് 2086 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ മഹാരാഷ്ട്രയിലുണ്ട്. 2014 918 മാത്രമായിരുന്നു. 2012 മഹാരാഷ്ട്രയിൽ ഒരൊറ്റ ട്രാൻസ്ജെൻഡർ മാത്രം. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.